ഓരോ നാട്ടിനും ഓരോ പേര് ഉണ്ടാവാൻ ഓരോ പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. എൻ്റെ നാടായ എടത്തറയ്ക്കും ഈ എടത്തറ എന്ന് പേര് വരാൻ ഒരു പ്രത്യേക കാരണം കൊണ്ടായിരിക്കണം എന്ന് തീർച്ചയാണ്. പാലക്കാട്ട് രാജാവിൻ്റെയും വള്ളുവനാട്ട് രാജാവിൻ്റെയും ഭരണത്തിൻ്റെ ഇടയിൽ തറഭരണം നടന്നിട്ടുള്ളതായുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് എടത്തറ എന്ന് പേര് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എടത്തറ രാജ്യം ഭരിക്കുവാൻ വള്ളുവനാട്ട് രാജാവിൻ്റെ സാമന്ത രാജാവായ കമ്മളിജുമാൻ എന്ന സ്ഥാനപ്പേരോടുകൂടിയുള്ള എടത്തറ വലിയ നായരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ് എടത്തറയുടെ തറഭരണത്തിൻ്റെ മേധാവിത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. അത് അന്നന്നാളത് കാലത്ത് കാരണവരായിട്ട് വരുന്ന ആളാണ് കമ്മളിജുമാൻ എന്ന സ്ഥാനപ്പേരോടുകൂട്ട്. അങ്ങനെ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ കൂട്ടാല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയും അവിടെ വെച്ചിട്ട് ഈ ഭരണം നിർവഹിക്കുകയാണ് പതിവ്. അങ്ങനെ അവരുടെ ട്രസ്റ്റ്ഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് എടത്തറ അയ്യപ്പൻകാവ്, ചെങ്കാറ്റൂർ അയ്യപ്പൻകാവ് എന്ന് പറയുന്നത്. സാധാരണ എല്ലാ ഭഗവതി ക്ഷേത്രത്തിലും മണ്ഡലകാലങ്ങളിൽ മണ്ഡലമാസ ആരംഭത്തിൽ കൂറയിടുകയും മണ്ഡലാവസാനത്തോടുകൂടി ആ കൂറ വലിക്കുകയും ചെയ്യുക ഒരു പതിവുള്ളതാണ്. എടത്തറ ചെങ്കാറ്റൂർ അയ്യപ്പൻകാവിൽ പ്രതിഷ്ഠ, ഭഗവതിയുടെ പ്രതിഷ്ഠ തിരുമാന്ധാംകുന്നിലമ്മയാണ്. തിരുമാന്ധാംകുന്നിലമ്മയ്ക്കും ഇവിടെ എല്ലാ ഉത്സവങ്ങളും നടത്തി വരുന്നുണ്ട്. അതിൽ മണ്ഡലകാലത്ത് നടത്തുന്ന ഉത്സവം വളരെ പ്രധാനപ്പെട്ടതാണ്. കളവും പാട്ടും പറയും. അത് വള്ളുവനാടൻ ശൈലിയിലുള്ളതായിട്ടുള്ള ഒരു ഏർപ്പാടാണ് കളമ്പാട്ട്. നിങ്ങൾ എല്ലാവരുടെയും നിങ്ങൾക്ക് സാധാരണ എല്ലാവരുടെ അംശങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും എടത്തറയിൽ കളമ്പാട്ട് നടത്തി വരുന്നുണ്ട്. അത് വൃശ്ചികം ഒന്നാം തീയതി കൂറയിടും. കൂറയിട്ട് കഴിഞ്ഞാൽ അന്ന് മുതൽത്തൊട്ട് കളമ്പാട്ട് ആരംഭിക്കലായി. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിക്കിലും ഭഗവതിയുടെ കളം മാത്രം വിട്ടിട്ട് കളമ്പാട്ട് നടത്തും. ചിലവരവിടെ വേട്ടയ്ക്കൊരു മകനായിട്ട് കളം ഇട്ടിട്ട് കളമ്പാട്ട് നടത്താറുണ്ട്. ഇവിടെ കളമ്പാട്ട് നടത്തുന്നത് ഒരു ദിവസം അയ്യപ്പനും ഒരു ദിവസം ഭഗവതിക്കും അങ്ങനെയായിട്ട് മാറി മാറിക്കൊണ്ടാണ് നടത്തി വരുന്നത്. അതായത് ഒന്നാം തീയതി തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ അന്ന് അയ്യപ്പൻ്റെ കളമായിരിക്കും, ചൊവ്വാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഭഗവതിയുടെ കളമായിരിക്കും. അപ്പോൾ തിങ്കളാഴ്ചയാണ് ഒന്നാം തീയതി കളം തുടങ്ങണ അല്ല കൃത്യമാസം ഒന്നാം തീയതി ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് അയ്യപ്പൻ്റെ കളവും ചൊവ്വാഴ്ച ഭഗവതിയുടെ കളവും ബുധനാഴ്ച വീണ്ടും അയ്യപ്പൻ്റെ കളവും വ്യാഴാഴ്ച ഭഗവതി വാഴവും വെള്ളിയും ഭഗവതിയുടെ കളവും ശനിയാഴ്ച അയ്യപ്പൻ്റെ കളവും ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വരും. അങ്ങനെ 41 ദിവസം കളം നടത്തും. ആദ്യത്തെ 12 ദിവസം നവഹം, മറ്റേ പഞ്ചഗവ്യം ഇതൊക്കെ ഉണ്ടായിരിക്കുന്നതും ഊട്ട് മുതലായതൊക്കെ നടത്തുന്നതുമാണ് പതിവ്. അങ്ങനെ 41 ദിവസത്തിൽ ഇത് നടന്നു വന്ന് കഴിഞ്ഞതിന് ശേഷം 41-ാം പക്കം കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയാണ് എടത്തറയിലത്തെ താലപ്പിലി നടത്തുക. താലപ്പിലിക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ദിക്കിലും എല്ലാ ദിക്കിലും താലപ്പൊലി ഉണ്ടാവും ഭഗവതിയുടെ. താലപ്പൊലി എന്നുള്ള വാക്ക് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താലം പൊലിയുന്നതാണ് താലപ്പൊലി. അതൊരു ഉത്സവമായി കൊണ്ടാടുകയാണ്. ഈ താലം പൊലിയുന്ന ഇതിനു വേണ്ടി ഈ താലപ്പൊലി നടത്തുന്നത് ഓരോ ക്ഷേത്രത്തിലും അവിടുത്തെ ആചാരപ്രകാരമൊക്കെ ആയിരിക്കും. എടത്തറയിൽ ഈ താലപ്പൊലി നടത്തുന്നതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം അന്നത്തെ കമ്മളിജുമാനാണ്. അദ്ദേഹമാണ് ഇത് കൊണ്ട് നടത്തുക. അതിന് സ്വതവേ താലപ്പിലിക്ക് ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിത്യപൂജകളും അതും ഇതുമെല്ലാം എല്ലാം ഉള്ളതിന് അനുസരിച്ച് ആലിൻ്റെ ചുവട്ടിൽ വെച്ച് മണ്ണ് മുഴക്കുക എന്നൊരു പരിപാടിയുണ്ട്. ആ മണ്ണ് മുഴക്കുന്ന പരിപാടി ആണ് താലപ്പൊലി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ്. അതിന് കേളിയും പറ്റും. ചെണ്ട, മദ്ദളം, കുഴൽ, കൊമ്പ് ഒക്കെ കേളി നടത്തി സന്ധ്യവേല കൊട്ടി അതിൻ്റെ ഇതോടുകൂടിയിട്ട് മണ്ണ് മുഴക്കൽ കഴിക്കുകയാണ്. അപ്പോൾ താലപ്പൊലി അന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിൻ്റെതാണ്. താലപ്പൊലി ഉണ്ട് നടക്കാം, വെള്ളിയാഴ്ച താലപ്പൊലിയാണ് എന്നുള്ള ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവതിയുടെ ഭൂതഗണങ്ങളിലെ പ്രതിനിധികളായിട്ട് തറയും പൂതനും
കെട്ടി. ഞായറാഴ്ച വെള്ളിയാഴ്ച താലപ്പിരിയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപിലുള്ള ഞായറാഴ്ച മുഖത്തൊട്ട് തറയും പൂതനും കെട്ടി ഊരി ചുറ്റി എല്ലാ ദിക്കിലും പോയിട്ട് വരും അവർ. അതാണ് ഇതിൻ്റെ ഒരു പ്രചരണത്തിനുള്ള ഒരു ഏകമാർഗം. ഈ തറവിൻ്റെയും പൂതൻ്റെയും അകമ്പടിയോട് കൂടിയിട്ടാണ് പുറവേലകൾ മുഴുവൻ എഴുന്നള്ളിക്കുവാൻ പോവുക. അന്നത്തെ ദിവസം താലപ്പൊലി ദിവസം ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇതിന് അനുബന്ധിച്ച് ഉള്ള ഭഗവതി ക്ഷേത്രത്തിൽ, ചെറക്കാട്ടി ഭഗവതി എന്ന് പറയും, ആ ഭഗവതി ക്ഷേത്രത്തിൽ ധാരികാവധം നടത്തും. ധാരികാവധം കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞാൽ പ്രസാദകൂട്ടായി. പ്രസാദകൂട്ടും കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 3 മണിക്ക് കിഴക്കഞ്ചേരി ഭഗവതി തൊട്ടടുത്ത് തന്നെ ഉള്ളതായിട്ടുള്ള ഒരു ഏകദേശം 1 നാഴിക ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിനോട് തന്നെ പലതരത്തിലും അനുബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് കിഴക്കഞ്ചേരി ഭഗവതിയെ. അവിടുന്ന് ആനവാദ്യത്തോട് കൂടിയിട്ട്, കുട്ടും വാദ്യത്തോട് കൂടിയിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരും. ഇവിടെ വന്ന് ഇടത്തറ ദേശത്തിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുന്ന സമയത്ത് താലത്തോട് കൂടിയിട്ട്, ദേശക്കാരുടെ താലത്തോട് കൂടിയിട്ടും ഈ പൂതനം തറയുടെ അകമ്പടിയോട് കൂടിയിട്ടും ഭഗവതിയെ എഴുന്നള്ളിച്ചുകൊണ്ട് അയ്യപ്പങ്കാവിലേക്ക് വരും. ഭഗവതി അയ്യപ്പങ്കാവിൽ വന്നു കഴിഞ്ഞാൽ അതിന് സങ്കല്പം കിഴക്കഞ്ചേരി ഭഗവതി ശ്രീ അയ്യപ്പൻ്റെയും അയ്യപ്പസ്വാമിയുടെയും തിരുമാന്താംകുന്നലമ്മയുടെയും താലപ്പിഴിയിൽ പങ്കെടുക്കുക, അത് കാണുവാൻ വേണ്ടി വരികയാണെന്നാണ് സങ്കല്പം. ആ ഭഗവതിയെ കൊണ്ടുവന്ന് ഇവിടെ തിളമ്പാക്കി അതിന് വേണ്ട ഒരു ചടങ്ങുകളെല്ലാം ഉണ്ട്. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേല പുറപ്പെട്ടിട്ട് ഈ ശെങ്കാറ്റൂർ അയ്യപ്പങ്കാവിൻ്റെ മൂലസ്ഥാനമായ തച്ചങ്കാടിലുള്ള ചെങ്കാറ്റൂർ അയ്യപ്പങ്കാവ് മൂലസ്ഥാനത്തിലേക്ക് ഭഗവാനെ കാണാൻ പോവുകയാണെന്നുള്ള അടിസ്ഥാനത്തിൽ, ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേല വിടുന്ന് പുറപ്പെട്ടൽ നേരെ ഭാരതപ്പുഴയുടെ തെക്കുപുറത്തുള്ള ഭാരതപ്പുഴയുടെ ചന്ദ്രശേഖരപുരം ഗ്രാമത്തിൻ്റെ പരിസരത്തിലേക്ക് ഈ വാദ്യഘോഷങ്ങളോടും തറകൂതൻ്റെ അകമ്പടിയോടും കൂടിയിട്ട് അവിടെ പോയി അവിടെ വെച്ച് താലമ്പൊലിയിലും അവിടെ സന്ധ്യകരം നടത്തി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനൊരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടുന്നതിന് ശേഷം ഈ താലപ്പൊലി വീണ്ടും മടങ്ങിപ്പോവുകയാണ്. അത് പോയി ക്ഷേത്രത്തിലിറങ്ങി ഒരു 3 പ്രദക്ഷിണം വരും. പാണ്ഡ്യമേളത്തോടുകൂടിയുള്ള പ്രദക്ഷിണം വന്നു കഴിഞ്ഞാൽ താലപ്പൊലി ഈ വക ചടങ്ങുകൾ അവസാനിക്കുകയാണ്. അതോടുകൂടി തിടമ്പറക്കി താലം ചൊരിയും. താലം മുഴുവൻ ചൊരിഞ്ഞ് താലം അതോടുകൂടി താലത്തിൻ്റെ ഇത് പരി അവസാനിപ്പിക്കും, താലപ്പൊലി അവസാനിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഈ കളപൂജ നടത്തുക. അത് ഇവിടെ ഈ താല കളപൂജയോടുകൂടിയിട്ടുള്ള കളമ്പാട്ട് താലപ്പൊലിക്കൊക്കെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരസ്വതി യാമം തുടങ്ങുന്നതിന് മുമ്പ് കളപൂജ കഴിക്കലും എല്ലാം കഴിയണം. അത് കാരണം പുലർച്ചയാകുന്നവരെ ഈ ഉത്സവം തുടർന്നു കൊണ്ടു നടത്താൻ സാധിക്കില്ല. അത് 2 മണിയോടുകൂടിയിട്ട് കളംപൂജ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ ഇത് ചുറ്റുവിളക്കും മുഴുവൻ അവസാനിച്ചാൽ പിന്നെ 2 മണി സന്ധിവേല കൊട്ടി കളംപൂജകളും പാട്ടും കഴിച്ച് അതിൻ്റെ പ്രസാദ വിതരണത്തോടു കൂടിയിട്ടാണ് താലപ്പിരി എന്ന അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം ദേശക്കാരുടെ സാന്നിധ്യത്തിൽ വെച്ച് എന്താണ് ഈ കൂറ വലിക്കുക എന്നുള്ള സമ്പ്രദായം ഉണ്ട്. അതായത് ഇട്ട കൂറ ഇട്ടത് മണ്ഡലമാസം 1ാം തീയതി ഇട്ട കൂറ ഇത് താലപ്പിഴയുടെ പിറ്റേ ദിവസം കൂറ എന്താണ് അഴിച്ചെടുത്ത് അത് ശാന്തികാരൻ ട്രസ്റ്റിയെ ഏൽപ്പിക്കും, കമലജിമാനെ ഏൽപ്പിക്കും. പിന്നെ ഒരു വർഷക്കാലത്തേക്ക് അടുത്ത മണ്ഡലപൂജം വരെ അതിനെ യാതൊരു കേടും കൂടാതെ കൊണ്ട് സംരക്ഷിക്കേണ്ടത് കമലജിമാൻ്റെ ചുമതലയാണ്. മുമ്പ് കാലങ്ങളിൽ ഇത് നടത്താനുള്ള എല്ലാ ഉത്തരവാദിത്വവും കമ്പളിജുമാൻ്റെ മാത്രമായിരുന്നു. എന്നാൽ ഈ കുടിയാൻ ബില്ലൊക്കെ വന്നതിന് ശേഷം, കർഷക ബന്ധ ബില്ലൊക്കെ പാസ്സായതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് കിട്ടേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, ക്ഷേത്രത്തിലേക്ക് കിട്ടി കൊണ്ടിരുന്ന കാണം മെച്ചവാരം മുതലായ വരുമാനങ്ങളെല്ലാം നിർത്തു. കാരണം ഇതൊന്നും കൊണ്ടു നടത്താൻ അവർക്ക് ആർക്കും സാധിക്കാതെ വന്നു. ഇപ്പോൾ ശരിക്കും ദേശക്കാരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതുമാത്രമല്ല, ഒരു കൊല്ലത്തിൽ നടക്കേണ്ട എല്ലാ ചടങ്ങുകളും, കതിരും വേലകളും എല്ലാം ഈ നടന്നു വരുന്നുണ്ട്. ഈ ഒരു ഒക്കെ പൊതുജനങ്ങളുടെ
സഹായ സൗകര്യങ്ങളോടുകൂടിയിട്ടാണ് നടന്നു വരുന്നത്. ഇതാണിപ്പോൾ എൻ്റെ എൻ്റെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, താലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വർത്തമാനങ്ങൾ.